നമസ്കാരം. ഒ ടി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സി ബി ടിയെ കുറിച്ചാണ്. നമുക്കറിയാം ഏതൊരു രാജ്യത്തേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് തരം ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യണം. ഒന്ന് ലാംഗ്വേജ് ആണ്, അത് നമുക്ക് ഒ ഇ ടി അല്ലെങ്കിൽ ഐലറ്റ്സ് നമ്മൾ സ്കോർ ചെയ്യുന്നു. രണ്ടാമത്തെ നമ്മുടെ ടെസ്റ്റ് ഓഫ് കോമ്പിറ്റൻസ് ആണ്, നമ്മുടെ പ്രൊഫഷൻ ആയതോ അതിൻ്റെതായ എക്സാം ആണ്. നമുക്ക് പറയാം ഓരോ രാജ്യങ്ങളിൽ ഓരോ ടൈപ്പ് എക്സാം ആണ്. നമുക്ക് യു കെയിലേക്ക് വേണ്ടത് സി ബി ടി അല്ലെങ്കിൽ ഓസ്കി എന്ന് പറയുന്ന ഈ രണ്ട് എക്സാമുകളാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം ടെസ്റ്റ് ഓഫ് കോമ്പിറ്റൻസിൽ വരുന്നത് പാർട്ട് വൺ പാർട്ട് ടു. പാർട്ട് വൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അഥവാ സി ബി ടി. അത് നമുക്ക് നമ്മുടെ രാജ്യം ഏതാണോ ആ നാട്ടിൽ നിന്ന് തന്നെ നമുക്കത് എഴുതി ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പാർട്ട് ടു എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ അഥവാ ഓസ്കി, ഇത് നമുക്ക് യു കെയിൽ മാത്രമേ നമുക്ക് അവിടെ ചെന്നിട്ട് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ പാർട്ട് വണ്ണ് സി ബി ടിക്കകത്ത് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് രണ്ട് സെക്ഷൻ ആണ് എക്സാം വരുന്നത്, പാർട്ട് എ ന്യൂമറസി, പാർട്ട് ബി ക്ലിനിക്കൽ. അങ്ങനെ രണ്ട് എക്സാം ഉണ്ട്, രണ്ടും സെപ്പറേറ്റ് ആണ് നമുക്ക്. പക്ഷെ സിംഗിൾ ഡേ തന്നെയാണ്, അറ്റ് എ ടൈമിൽ തന്നെയാണ് രണ്ടും നടക്കുന്നത്. ഓക്കെ, പാർട്ട് എ ന്യൂമറസി എന്ന് പറയുമ്പം അവിടെ 15 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിനകത്ത് എല്ലാത്തിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഓരോ ക്വസ്റ്റിനും ഒരു മാർക്ക് വെച്ചിട്ടാണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല നമുക്കറിയാം. ഓക്കെ, ഈ പാർട്ട് എ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് 30 മിനിറ്റ് അനുവദിച്ചിട്ടുണ്ട്. എത്ര ചോദ്യത്തിന്? 15 ചോദ്യത്തിന്. ഇതിൻ്റെ ഉത്തരങ്ങൾ ഒന്നല്ലെങ്കിൽ വൺ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലതിന് യൂണിറ്റും കൂടെ എഴുതണം. അതായത് ന്യൂമറസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ എത്ര എം എൽ ആണ്, അല്ലെങ്കിൽ ഡ്രഗ് കാൽക്കുലേഷൻ, ഡോസ് കാൽക്കുലേഷൻ, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പം ചിലപ്പോൾ ഒരു പക്ഷേ 1 ml എന്നായിരിക്കാം, ചിലപ്പോൾ 1 എന്ന് മാത്രമായിരിക്കാം, യൂണിറ്റോ അല്ലെങ്കിൽ നമ്പറോ രണ്ടും കൂടിയോ, അങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ വരിക. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. നമുക്കറിയാം ഓൺലൈൻ കമ്പ്യൂട്ടർ എക്സാം നടക്കുന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റർ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആവശ്യമുണ്ടെങ്കിൽ. പൊതുവേ ഇത് സിമ്പിളാണ്, നമുക്ക് മനസ്സിൽ തന്നെ കണക്കൂട്ടാൻ പറ്റാവുന്നതാണ്, തെറ്റുപറ്റിക്കേണ്ട. കാൽക്കുലേറ്ററും വെച്ച് നമുക്ക് റീചെക്ക് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂമറസി ടെസ്റ്റ് നേഴ്സിംഗ് മിഡ്വൈഫറി അല്ലെങ്കിൽ നേഴ്സിംഗ് അസോസിയേറ്റ് എല്ലാ മേഖലകൾക്കും ഈ ന്യൂമറസി എക്സാം ഉണ്ട്. നമുക്ക് പേഴ്സൺ വ്യൂ എന്ന് പറഞ്ഞ സൈറ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. ആ സൈറ്റിനകത്ത് അവർ കുറച്ച് ഡെമോ ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പാട്ടെ, ഈ പാട്ടെ എക്സാക്ട്ലി സെയിം ആണ്. ഏത് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന അതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവർ അതിനകത്ത് ഇട്ടിട്ടുള്ളത്. അതിനകത്ത് ഓരോ സബ് ഡിവിഷനും വേണ്ടിയിട്ട്, അതായത് മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ പീഡിയാട്രിക് അല്ലെങ്കിൽ അഡൾട്ട്, അങ്ങനെ എല്ലാ ക്ലാസ് ഓഫ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പാട്ട് അതിനകത്തുണ്ട്. നമുക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. എക്സാക്റ്റ് അത് തന്നെയാണ് വരുന്നത്, അളവിലും യൂണിറ്റിലൊക്കെ ചെറിയ വ്യത്യാസം കാണിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, പാർട്ട് ബി ക്ലിനിക്കൽ. ക്ലിനിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് എക്സാം ആണ്, നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അതിനകത്ത് നമുക്ക് വരുന്ന 100 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 മാർക്ക് ഈച്ച്, നെഗറ്റീവ് മാർക്ക് ഇല്ല. ഓക്കെ, ഈ എക്സാമിന് നമുക്ക് വരുന്നത് 2 മണിക്കൂറും 30 മിനിറ്റും. ഓക്കെ, ഇത്രയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 4 ഓപ്ഷൻ തരും, അതിന് ഒരെണ്ണമായിരിക്കും ശരി ഉത്തരം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. ഇത് ചില ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവർ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ബ്ലൂംസ് ടാക്സോണമി നമുക്കറിയാം, അതിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ റേഞ്ച് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നമുക്കത് നോക്കാം. ഓക്കെ, നേഴ്സിംഗ് പാർട്ടിൽ നിന്നായിരിക്കും ഒരു 90% ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഒരു 10% വരുന്ന ഫീൽഡ് സ്പെസിഫിക് ആയിരിക്കും ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ പാർട്ട് ബിക്ക് നമുക്ക് പ്രിപ്പറേഷൻ വേണം. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് ഇന്ന് അവൈലബിൾ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കുറേ ഉണ്ടാകുക. അപ്പോൾ നമുക്കത് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിലുപരി നമുക്ക് ഇതിൻ്റെ തിയറി മനസ്സിലാക്കി കഴിഞ്ഞു, അതായത് നമ്മുടെ നാട്ടിലെ നേഴ്സിങ്ങും അതുപോലെ തന്നെ യു കെയിലെ ആ സ്റ്റാൻഡേർഡ് ഓഫ് നേഴ്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനെല്ലാം ഉത്തരം നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഈ തരുന്ന സമയം വളരെ നമുക്ക് എന്താ പറയുക, ഈ 3 മണിക്കൂർ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് തന്നെ ഈ എക്സാം തീർക്കാൻ പറ്റും. എന്നിരുന്നാലും ചില എക്സാം സെൻറ്ററുകൾ, ചില എക്സാമുകൾ പാർട്ട് ബി ഒക്കെ നമുക്ക് ഭയങ്കര അപ്ലിക്കേഷൻ ലെവലായിരിക്കും. അപ്പം നമുക്കത് ചിന്തിച്ച് തന്നെ എഴുതണം. അപ്പം മാക്സിമം സമയം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ആൻസർ ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക്.
ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റാവുന്നതാണ്. നമ്മൾ ആ എക്സാം എഴുതി ആ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ തന്നെ റിസപ്ഷനിൽ വെച്ച് നമുക്ക് റിസൾട്ട് കൈമാറും. ഓക്കെ, ഇതിന് എത്ര തവണ നമുക്ക് എഴുതാൻ പറ്റും, എന്തൊക്കെയുള്ള കാര്യങ്ങൾ എന്നുള്ള അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞു രണ്ട് പാർട്ടാണെന്ന് പറഞ്ഞു, ഈ രണ്ട് പാർട്ടിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യിക്കണം. ഓക്കെ, രണ്ടും കൂടെ ഒരു എക്സാം അല്ല, രണ്ടും സെപ്പറേറ്റ് ചെയ്യിക്കണം. ഇൻ കേസ് ഒരെണ്ണം ഫെയിലായി തന്നെ നമുക്കത് റിപ്പീറ്റ് എഴുതാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്, നമുക്കത് നോക്കാം. ഓക്കെ, അടുത്തായിട്ട് കണ്ടന്റ് കവറേജ് ഓഫ് സി ബി ടി പാർട്ട് എ ന്യൂമറസി. അപ്പോൾ ന്യൂമറസിൽ നമുക്ക് വരുന്ന എന്തൊക്കെ കണ്ടന്റ് ആണ്, എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ് നമ്മൾ ഈ ടേബിൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ആറ് കാര്യങ്ങളെ അടിസ്ഥാനത്താക്കിയിട്ട് മെഷറിംഗ് ദ കറക്റ്റ് ഡോസ്, മെട്രിക് യൂണിറ്റ്സ്, ഓറൽ മെഡിക്കേഷൻസ്, ഇഞ്ചക്ഷൻസ്, ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻസ്, ഫ്ലൂയിഡ് ബാലൻസ്, ഇതിനെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എത്ര ക്വസ്റ്റ്യൻ നമ്പർ ആണ് നമുക്ക് എഴുതിയിരുന്നത്? നമുക്കറിയാം 15 ക്വസ്റ്റ്യൻ ഉള്ളത്. പാർട്ട് എയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15 നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട അനിവാര്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റിക്കാൻ പാടത്തില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പെർസെൻ്റേജ് ആയിട്ടിൽ എക്സാക്ട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതേ മോഡൽ തന്നെ, അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുക. വളരെ സിമ്പിൾ ആയതുകൊണ്ട് അശ്രദ്ധ മൂലം തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അത് നമ്മുടെ ഒരു പാർട്ട് കളയും. ഓക്കെ, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എഴുതേണ്ട ഒരു എക്സാം. വളരെ സിമ്പിളായ ഒരു പാട്ടാണ് പാട്ട് എ ന്യൂമറസി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെ പറ്റിയുള്ള വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ഓക്കെ, പാർട്ട് ബി നമുക്ക് നോക്കാം. പാർട്ട് ബി ക്ലിനിക്കിലാണ്. നമുക്കറിയാം 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിനകത്ത് വരുന്ന കണ്ടൻസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത് എന്നുള്ളതാണ്. പാർട്ട് ബി പൊതുവെ ടഫാണ് നമുക്ക് കിട്ടാനായിട്ട്. നമ്മുടെ പി എസ് എൻ വ്യൂവിൽ നമുക്ക് 50 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡെമോ കൊടുക്കുന്നുണ്ട്. നിർബന്ധമായി അത് ചെയ്ത് നോക്കണം. എക്സാക്ട് അതിലെ പല റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂ സി ബി ടി മെറ്റീരിയൽ പോലെ കുറേ ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അതിനകത്തൊക്കെ നമ്മൾ കയറുന്നതും ആ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റും ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ റെഫർ ചെയ്യുന്നത് നല്ലതാണ്. പലരും ചോദിക്കാറുണ്ട് കോച്ചിങ് എടുക്കണോ, സി ബി ടിക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം. കോച്ചിങ് എടുത്ത ഒരു കാര്യത്തിൽ നല്ലതാണ്, കാരണം എനിക്ക് സി ബി ടി പാർട്ട് ബി ഭയങ്കര ടഫായിരുന്നു. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, ഒക്കെ അപ്ലിക്കേഷൻ ലെവലായിരുന്നു, സിനാരിയോ ബേസ്ഡ് ആയിരുന്നു. പക്ഷേ ആ തിയറി ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി. ഓക്കെ, ഒരുവിധം ആൾക്കാരെല്ലാം സി ബി ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാറുണ്ട്. അശ്രദ്ധയാണ് പലരുടെയും കളയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സി ബി ടിക്ക് പാർട്ട് ബി ക്ലിനിക്കൽ സൈഡിലുള്ള കണ്ടന്റുകളാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ബീങ് ആൻ അക്കൗണ്ടബിൾ പ്രൊഫഷൻ, പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് പ്രിവെൻറ്റിംഗ് ഇൽ ഹെൽത്ത്, അസസിങ് നീഡ്സ് ആൻഡ് പ്ലാനിംഗ് കെയർ, പ്രൊവൈഡിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് കെയർ, ലീഡിംഗ് ആൻഡ് മാനേജിംഗ് നേഴ്സിംഗ് കെയർ ആൻഡ് വർക്കിംഗ് ഇൻ ടീംസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ, പിന്നെ അനക്സർ എ ആൻഡ് ബി എന്നൊക്കെ പറയുന്ന മേഖലകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. നമ്മൾ ഇത് ഈ ഒരു ടേബിളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുവിധം എല്ലാ മേഖലയും. നമുക്കറിയാം സി ബി ടി ബി പാർട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഡൊമൈൻ തിരിച്ചിട്ടാണ് പഠിക്കുന്നത്. 4 ഡൊമൈൻ ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം ഓരോ ഡൊമൈൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രത്യേകതയുണ്ട്. ഓക്കെ, ഇപ്പം എക്സാം സെൻറ്ററിനനുസരിച്ച് ഇതിൽ ചില മാറ്റങ്ങൾ ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അതായത് ദുബായിലോ അല്ലെങ്കിൽ വേറെ ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ലീഡർഷിപ്പും അങ്ങനെയുള്ള ഏരിയയിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നത് എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഇത് ഒഫീഷ്യലി അവർ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ ഓഫ് കണ്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഈ എല്ലാ മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും അതിനകത്ത് കാണും. ഓക്കെ, നമുക്ക് പലതും തിരിച്ചറിയാത്തതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതലായിരുന്നു വന്നു എന്ന് പറയുന്നതാണ്. പക്ഷേ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം മേഖലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്, എത്ര മാർക്കാണെന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പയ്യെ ഈ ടേബിളിലൂടെ നമ്മൾ നോക്കുക. ഓക്കെ, ഇത് ബ്ലൂംസ് ടാക്സോണമി. ഞാൻ പറഞ്ഞു പാർട്ട് ബി ക്ലിനിക്കൽ സൈഡ് അവർ ഈയൊരു ക്രൈറ്റീരിയയിലാണ് അവർ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ക്രിയേറ്റ്, ഇവാലുവേറ്റ്, അനലൈസ്, അപ്ലൈ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ, ഈ എല്ലാ മേഖലയും അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ അനലൈസ് ചെയ്യുന്നു. അതാണ് പാർട്ട് ബി ക്ലിനിക്കൽ സൈഡ്. സി വി ടി റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ തന്നെ റിസൾട്ട് അറിയുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ എൻ എം സിയുടെ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിങ്ങിൽ നമുക്കവിടെ ഗ്രീൻ ആ ഭാഗം ക്ലിയർ ചെയ്യുന്നത് നമുക്ക് കാണാം. അത് കൂടാതെ നമുക്ക് മെയിലും കൂടെ വരാറുണ്ട്. അതിന് സ്വാഭാവികമായ ഒരു
പത്ത് ദിവസങ്ങളിലുള്ള നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് സി ബി ടിയുടെ റിസൾട്ട് നമുക്ക് മെയിൽ വരാറുണ്ട്. ഓക്കെ, എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെയാണ് നമുക്ക് സി ബി ടിയുടെ ഒരു റിസൾട്ട് അവർ പ്രിൻറ്റ് ചെയ്ത് തരും. സെപ്പറേറ്റ് എയും ബിയും നമുക്ക് തരും. നേരത്തെ ഞാൻ പറഞ്ഞു രണ്ടും സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പാസ് ആവേണ്ടതുണ്ട്. ഓക്കെ, ഈ സ്കോർ ബോർഡ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തേൽ നമ്മൾ രണ്ടും ക്ലിയർ ആയ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തേൽ പറയുമ്പം നമുക്കറിയാം ഒരെണ്ണം തോറ്റു, അതായത് ഇപ്പോൾ പാർട്ട് എ ആയിരിക്കും ക്ലിയർ ആയ, പാർട്ട് ബി നമ്മൾ ഫെയിലായെങ്കിൽ നമുക്കത് റീ അപ്പിയർ ചെയ്യാനായിട്ട് നമുക്കത് പറ്റും. ഓക്കെ, ആ ഒരു പാർട്ട് ബി തന്നെയാണെങ്കിൽ പാർട്ട് ബി തന്നെ നമുക്ക് റീ അപ്പിയർ ചെയ്താൽ മതി. പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കതിന് ഡേറ്റ് കിട്ടത്തുള്ളൂ, നമുക്ക് വീണ്ടും അപ്പിയർ ചെയ്യാം. ഇൻ കേസ് വീണ്ടും റിസൾട്ട് വന്നു, വീണ്ടും നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ, അതായത് ടോട്ടലി മൂന്ന് തവണ നമുക്ക് സി ബി ടി ഒറ്റ അപ്ലിക്കേഷനിൽ നമുക്ക് എഴുതാനുള്ള പ്രൊവിഷൻ തരുന്നുണ്ട്. സെപ്പറേറ്റ് ഫീസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് വീണ്ടും അപ്പിയർ ചെയ്യാം. ഓക്കെ, വീണ്ടും അപ്പിയർ ചെയ്തിട്ട് വീണ്ടും പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ ബ്രേക്ക് ആവും, വീണ്ടും നമ്മൾ പുതിയതായിട്ട് നമ്മൾ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ്റെ ചാർജ് നമുക്ക് വരും, എക്സാമിന് വേറെ ഡേറ്റ് എടുക്കണം, എല്ലാം എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല നമുക്ക് ആറു മാസം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടെ വരും. അപ്പം സി ബി ടി സിമ്പിളാണ്, പക്ഷെ അത് അശ്രദ്ധ നമ്മളെ ഒരുപക്ഷെ കളയും, പിന്നെ പ്രോപ്പർ പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരുപക്ഷെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നും ഉത്സാഹിക്കുക, ആരും തോക്കാറില്ല. ഓക്കെ, പ്രിപ്പയർ ചെയ്യുക നന്നായി. ഓക്കെ ഓക്കെ, സി ബി ടി എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എൻ എം സിയുടെ സ്റ്റേജ് വൺ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് സ്റ്റേജ് ടു നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, അതിനകത്താണ് നമ്മുടെ സി ബി ടി വരുന്നത്. സ്റ്റേജ് വൺ വെരിഫിക്കേഷൻ എല്ലാം കഴിയുമ്പം നമുക്ക് സ്റ്റേജ് എൻ എം സിയിൽ നിന്ന് മെയിൽ വരും, നമുക്ക് സി ബി ടിക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പേഴ്സൺ വ്യൂ എന്ന് പറഞ്ഞ ഒരു സൈറ്റുകാരാണ് നമുക്ക് സി ബി ടിക്ക് പെർമിഷൻ തരുന്നത്. അവർ നമുക്ക് താൽക്കാലികമായിട്ടൊരു യൂസർ ഐ ഡിയും അതുപോലെ തന്നെ ഒരു താൽക്കാലിക പാസ്വേഡും നമുക്ക് തരും. അത് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് എക്സാമിന് ഡേറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സിലോ ഏതെങ്കിലും നമുക്ക് www.nmc.person എന്ന് പറഞ്ഞ് നമുക്ക് അടിക്കാം. അപ്പം കുറേ ലിങ്കുകൾ വരും, അതിൽ ആദ്യത്തെ ലിങ്ക് തന്നെയായിരിക്കും ഹോം ഡോട്ട് പേഴ്സണൽ വ്യൂ ഡോട്ട് കോം എന്ന് പറഞ്ഞ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പം അവിടെ ലോഗിൻ ഡീറ്റെയിൽസ് വരും. അവിടെ നമുക്ക് മെയിൽ വന്നിരിക്കുന്ന യൂസർ നെയിം നമുക്ക് കൊടുക്കാം, താൽക്കാലിക ഒരു പാസ്വേഡ് തന്നിട്ടുണ്ടായിരിക്കും, അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പം അവർ പാസ്വേഡ് പുതിയത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ല ഇതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഓരോ സ്റ്റെപ്പിലും എൻ എം സിയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടും ഡീറ്റെയിൽസും എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാസ്വേഡ് മറന്നുപോകും സാധ്യതയുള്ളവരാണെങ്കിൽ ആ പഴയ പാസ്വേഡിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റീ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിനകത്ത് സൈൻ ഇൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന യൂസർ നെയിം അടിക്കുക, പാസ്വേഡ് അടിക്കുക. നമ്മൾ പുതിയതാണെങ്കിൽ പുതിയതടിച്ചിട്ട് നമ്മൾ അതിനകത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു പേജ് കാണാം, അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണാം, ഒപ്പം ഒരു ഡാഷ്ബോർഡ് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഓപ്ഷൻ ഫോർ നേഴ്സിംഗ് മിഡ് ഡേ ഫ്രീ എക്സാം എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അവിടെ ഇങ്ങനെ കാണുന്നത് ഫോർ ടെസ്റ്റ് ടേക്ക് കേസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ കാണാം. അവിടെയാണ് നമ്മൾ ഷെഡ്യൂൾ എൻ എക്സാം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നത്, ഏത് ടൈപ്പ് എക്സാമാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളത്. നമുക്കറിയാം യു കെയിലെ നേഴ്സിംഗ് എന്ന് പറയുന്നത് നാല് പാർട്ടാണ്, അഡൽട്ട്, പീഡിയാട്രിക്, മെൻ്റൽ ഹെൽത്ത്, ലേണിംഗ് ഡിസബിലിറ്റി. അപ്പം നിങ്ങളുടെ ഏരിയ ഏതാണോ ആ സ്പെസിഫിക് ഏരിയയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എൻ എം സിയിൽ ഉണ്ടായിരിക്കുക, ഐ മീൻ സി ബി ടിയിൽ ഉണ്ടായിരിക്കുക. നമ്മുടെ ഏരിയ അങ്ങനെ തന്നെയായിരിക്കും. അപ്പം നമുക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഏതാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ പാർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അഡൾട്ട് നേഴ്സിംഗ് ആണെങ്കിൽ അഡൾട്ട് നേഴ്സിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലിങ്കിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് എക്സാം എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത് നമ്മുടെ ലൊക്കേഷനാണ്. ഓക്കെ, ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സാം എഴുതാൻ എവിടെയോ സൗകര്യമുള്ള നമ്മുടെ നിയർ ലൊക്കേഷൻ ഏതാണോ അവിടെ നമുക്ക് ഒരു മാപ്പ് കാണിക്കും. അതിനകത്ത് നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് പോയി എഴുതാൻ പറ്റാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്രാ സൗകര്യമുള്ള നല്ലൊരു ലൊക്കേഷൻ, അതായത് ചിലവർക്ക് പെട്ടെന്ന് ഡേറ്റ് എടുക്കണം എന്നുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത്തിരി അകലെയാണെങ്കിലും നമുക്ക് ഡേറ്റ് എടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടൈപ്പ് സെലക്ട് ചെയ്തു, രണ്ട് ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ പോകുന്ന ഡേറ്റിലേക്കാണ്. അപ്പോൾ ആ ലൊക്കേഷനിൽ ഏതൊക്കെ ഡേറ്റിൽ എക്സാം ഉണ്ടെന്നുള്ളത് നമുക്ക് അതിനകത്ത് കാണാം, കലണ്ടർ കാണാം. അതിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ടൈം പ്രോബബ്ലി അവർ 9:30 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പം ആ ടൈമിലുള്ള ഒരു അപ്പോയിൻമെൻ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ആ ഡേറ്റ് നമുക്കെടുക്കാം, ടൈമും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ പോകുന്ന നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻ്റ് ഓപ്ഷനാണ്. ഓക്കെ, പേയ്മെൻ്റ് നമുക്കറിയാം, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നമുക്ക് വിസ കാർഡോ എല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. പേയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി 80 to 90 pounds ആണ് വരുന്നത്. അതായത് നമ്മുടെ ഒരു ഏകദേശം 8,000 to 9,000 അടുത്താണ് ഇതിന് പേയ്മെൻറ്റ് വരുന്നത്. ഈ എക്സാമിന് വേണ്ടിയിട്ട്, CBT എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. ഈ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഹിസ്റ്ററി മൊത്തം നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇതെപ്പോൾ തുറന്നാലും നമുക്ക് ഈ ഒരു പേജിലേക്കാണ് പിന്നെ പോവാം. അവിടെ നമുക്ക് പാസ്സാണോ ഫെയിൽഡ് ആണോ, നമ്മൾ എത്ര തവണ എഴുതി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സൈറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ,